പക്ഷെ എന്നാൽ പോലും പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ഡിറ്റർമിനേഷൻ ഡെഡിക്കേഷൻ കൊണ്ട് ഒരു ചായവാല എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന് അവിടം വരെ എത്തിയെങ്കിൽ ഒരു ഡെലിവറി ബോയ് ആയ ഞാൻ ഇങ്ങനെ ശ്രമിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കത് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കൂടുതൽ ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യാം. വെറുതെ ഇരിക്കാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, കൂടുതൽ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. എന്തായാലും മണിയോ മസിൽ പവറോ കൊണ്ടല്ല, പേഷ്യൻസ് കൊണ്ട് തന്നെ പല കാര്യങ്ങളും വിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പൊളിറ്റീഷ്യനെ പോലെ ചെയ്തിട്ട് പിന്നെ ഒരു കറപ്ഷനിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചിട്ട് നമസ്കാരം. ഇന്ന് മറുനാടൻ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരത്തെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ്. ജെ ജെ റസൽ എന്നാണ് പേര്. അദ്ദേഹം ടെലികോം എഞ്ചിനീയറായിരുന്നു. ഡിഷ് ആന്റിന ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. നമസ്കാരം ജെ ജെ റസൽ. പേര് തന്നെ വ്യത്യസ്തമാണ്. ഈ എന്റെ യഥാർത്ഥ പേര് ജെനിഫർ ജെ റസൽ എന്നാണ്. വോട്ടിംഗ് മെഷീനിൽ ജെ ജെ റസൽ എന്നാണ് വരുന്നത്. സീരിയൽ നമ്പർ 12-ാമതായിട്ട് വരും, അതായത് ഏറ്റവും താഴെയായിട്ട് വരും. നോട്ടയ്ക്ക് ജസ്റ്റ് മുകളിലായിട്ടാണ്. എൻ്റെ വീട് പേരൂർക്കടയിലാണ്. തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നു ഒരു ടെലികോം എഞ്ചിനീയറായിരുന്നു. അതിനുശേഷം 15 വർഷത്തോളം കേരളത്തിലും ബാംഗ്ലൂരിലും ഡൽഹിയിലും ഒക്കെ വർക്ക് ചെയ്തിരുന്നു. പാൻ ഇന്ത്യ ടെലികോം പ്രൊജക്ട്സ് മാനേജ് ചെയ്തിരുന്നു. അതിനുശേഷം ഒരു ബിഗർ ചലഞ്ച് എന്നുള്ള നിലയ്ക്കാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത്. അതായത് എൻ്റെ മറ്റ് സുഹൃത്തുക്കളൊക്കെ ബിസിനസ്സിലോട്ട് മാറിയപ്പോൾ ഞാൻ രാഷ്ട്ര നിർമ്മാണത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് പിന്നെ താങ്കൾ ഇത്തരത്തിലൊരു മത്സരത്തിലേക്ക് എങ്ങനെയാണ് കടക്കുന്നത്? മത്സരത്തിലേക്ക് ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് റിലയൻസ് ജിയോയിലെ ഡെപ്യൂട്ടി മാനേജറായിരുന്നു. അവിടുത്തെ ഒരു നെറ്റ്വർക്ക് ലീഡായിരുന്നു. അപ്പം നമ്മൾ ടവർ വയ്ക്കുമ്പോഴത്തേക്ക് ഒത്തിരി പബ്ലിക് ഇഷ്യൂസൊക്കെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന അതിൽ പല കാര്യങ്ങളും ഞാൻ വോളണ്ടറിലി ഇറങ്ങി ഇൻവോൾവ് ചെയ്തപ്പോൾ നമുക്ക് പല ടീമിന് നല്ല മോട്ടിവേഷനായി. ഇപ്പം ചിലപ്പം നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ടീം 4-5 പേരെ കാണത്തുള്ളൂ, എഞ്ചിനീയേഴ്സും ടെക്നീഷ്യൻസും പിന്നെ ലേബറേഴ്സും. പക്ഷെ എതിർത്തുകൊണ്ട് വരുന്നത് 40-50 അല്ലെങ്കിൽ ചില സമയത്ത് 80 ആൾക്കാരോളം വരും. അപ്പോൾ അവരിങ്ങനെ പ്രതിഷേധിച്ച് വരുമ്പോഴത്തേക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും അവർ നിൽക്കത്തില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മണിക്കൂറുകൾ അവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ BBMP ഓഫീഷ്യൽസ് വരും, പോലീസ് വരും, പല ആൾക്കാരും വരും. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ പതിയെ പതിയെ അവരെ കൺവിൻസ് ചെയ്ത് അത് അവരുടെ ആവശ്യമായിട്ട് മനസ്സിലാക്കി കൊടുത്ത് അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ മണിയോ മസിൽ പവറോ കൊണ്ടല്ല, പേഷ്യൻസ് കൊണ്ട് തന്നെ പല കാര്യങ്ങളും വിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ കൂടുതലായിട്ട് ഞാൻ ആലോചിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്കത് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കൂടുതൽ ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യാം. കാരണം ടെക്നോളജിക്ക് തന്നെ നഷ്ടമാകുന്നില്ല, 10,000-ക്കണക്കിന് എഞ്ചിനീയേഴ്സ് ഇറങ്ങുന്നുണ്ട്, എല്ലാവർക്കും ജോലി കിട്ടുന്നില്ല. അപ്പം തൊഴിലവസരം ഉണ്ടാവണമെങ്കിലും രാഷ്ട്രീയമായ ഒരു പൊളിറ്റിക്കൽ വില്ല് രാജ്യത്ത് ഉണ്ടാവണം. അതിന് എൻ്റെ ഈ എക്സ്പീരിയൻസ് ഗുണകരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീരുമാനം എപ്പോഴാണ് എടുക്കുന്നത്? ഇത് ഞാൻ 2018-ലാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ നവംബർ 13-നായിരുന്നു എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. അതിനുശേഷം ഞാൻ 200 ദിവസം ക്യാമ്പയിനിങ് ചെയ്തു. സാധാരണ നാഷണൽ പാർട്ടീസ് ആണെങ്കിലും ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ആ ഒരു 20 ദിവസമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ എനിക്കൊരു 571 വോട്ട് കിട്ടി. അതൊരു നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക്. കാരണം അത്ര ബാംഗ്ലൂർ സെൻട്രലിലാണ് നിന്ന് മത്സരിച്ചത്. അന്നും 22 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു, അതിലൊരാളായിട്ടാണ് നിന്നത്. അപ്പോഴാണ് ഈ ജോലി രാജിവെച്ച് ഇറങ്ങിയായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ആദ്യം യൂബറിൽ ഒരു 10 ഡേയ്സ് വർക്ക് ചെയ്തു. അപ്പോൾ അത്രയും നമുക്ക് ട്രാവൽ ചെയ്തു, നോർത്ത് കോൺസ്റ്റിറ്റ്യൻസിയും സൗത്തും എല്ലായിടവും ട്രാവൽ ചെയ്തു. അപ്പോൾ നല്ല മോട്ടിവേഷൻ കിട്ടി. വോട്ട് കിട്ടത്തില്ല, കാരണം അവിടെ അപ്പുറത്ത് വേറെ സ്റ്റേറ്റിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ് കൂടുതലുള്ളത്. പക്ഷേ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്തു, ഈ ഇതൊരു നല്ല മൂവ്മെൻ്റ് ആണ്, ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഒരു എൻകറേജ്മെൻറ്റ് കിട്ടി. അങ്ങനെയാണ് അത്. അതിനുശേഷം കാറിൽ പോകുമ്പോൾ നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. നമ്മളൊരു 20 കസ്റ്റമറിനായിരിക്കും ചിലപ്പോൾ അന്ന് ഡ്രോപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഞാനത് സ്വിഗ്ഗിയിൽ സ്വിച്ച് ചെയ്തിരുന്നു. സ്വിഗ്ഗിയിലോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് യങ് ജനറേഷനെയും എല്ലാ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. നിലവിലിപ്പോൾ പിന്നെ ടെലികോം എഞ്ചിനീയറിംഗ് ജോലി രാജിവെച്ചു. ഇപ്പോൾ നിലവിൽ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അതിനുശേഷം 2020-ലാണ് ഈ ലോക്ക്ഡൌൺ വരികയും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഷിഫ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ സൊമാറ്റോയിൽ ജോയിൻ ചെയ്തിരുന്നു. പിന്നെ ഇടയ്ക്ക് വേറെ പാർട്ട് ടൈം ജോബ്സ് വർക്ക് ചെയ്തിരുന്നു. ഒരു അഡ്വക്കേറ്റ് സർജൻ തോമസിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ ലുലു ഷോപ്പിംഗ് മാളിൽ എൻ്റെ CCTV ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്തു. അപ്പം അതിൽ നിന്നൊക്കെ ഒത്തിരി ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടി. ഇതെല്ലാം എൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് അത് യൂസ്ഫുൾ ആണ്. പിന്നെ ഈ ലുലുവിൽ വർക്ക് ചെയ്തെന്ന് വെച്ചാൽ നമ്മളൊരു ആ ഒരു ചെറിയ ക്യാമ്പസിനകത്ത് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സെറ്റപ്പ് നമ്മുടെ സിറ്റിയിലും
എത്രത്തോളം നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അതൊക്കെ പഠിക്കാൻ കഴിഞ്ഞു. കാരണം ഇപ്പം നമുക്ക് AI വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു AI ക്യാമറയുടെ. അപ്പൊ ആ ക്യാമറസ് ഇപ്പോഴും ശരിക്കും നല്ലപോലെ ഉപയോഗിക്കപ്പെടുന്നില്ല. ഇപ്പൊ ചില റോഡിൽ ബ്ലോക്ക് ആവുന്നു, അല്ലെങ്കിൽ ഒരു VIP മൂവ്മെന്റ് വരുന്നു, പെട്ടെന്ന് പോലീസ് എന്താ ചെയ്യേണ്ടി വരുന്ന വെച്ചാൽ അവർ പെട്ടെന്ന് യെല്ലോ ബ്ലിങ്ക് ചെയ്തിട്ട് മാനുവലി ആണ് ചെയ്യുന്നത്. ശരിക്കും അതല്ല വേണ്ടത്. നമ്മൾ ഇത്രയും ടെക്നോളജിയും ഇത്രയും നല്ല ബ്രെയിൻ ഉള്ള എഞ്ചിനീയേഴ്സ് നമ്മുടെ ഈ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല. ഇതെല്ലാം ഒരു ഒന്നുകിൽ ഒരു വാച്ച് ടവറിലോ അല്ലെങ്കിൽ കൺട്രോൾ റൂമിൽ നിന്നോ ചേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അവിടെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും അത് മനസ്സിലാവും, ഇനി എത്ര സെക്കൻഡ് ഞാൻ കൂടുതൽ വെയിറ്റ് ചെയ്യണം. ചില പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ഞാൻ 80 സെക്കൻഡാണോ വെയിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ 120 സെക്കൻഡാണോ വെയിറ്റ് ചെയ്യേണ്ടത്, ആ ഒരു ഇത് അറിയാൻ പറ്റത്തില്ല. ചില സമയം ആ ബ്ലോക്ക് വന്നിട്ട് അങ്ങനെ ഒരു ഒരു ലിമിറ്റ് ഇല്ലാതെ വെയിറ്റ് ചെയ്യേണ്ടി വരിക. ഇവിടെ മത്സരിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ സൊമാറ്റോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമൊക്കെ മടിച്ചു മടിച്ചാണ്, ഒരു ദിവസം 5 പേരോടൊക്കെ ചുമ്മാ സംസാരിക്കും. ജോലിക്കായിരുന്നു കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ടിരുന്നത്, കാരണം വാടക ഇപ്പോൾ ഇത് വാടക വീട്ടിലാണ് താമസിക്കുന്നത്, പാരൻസ് 2 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. അപ്പം കൂടുതൽ ഇൻകം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ 5-6 പേര് സംസാരിക്കുമ്പം പലരും പിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ആ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം, അങ്ങനെ അങ്ങനെ പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരുന്നു. സൊമാറ്റോ ഓടുന്നുണ്ടോ? സൊമാറ്റോ ഇപ്പോൾ ഒരു 6-7 മാസമായിട്ട് ഫുൾ ടൈം രാഷ്ട്രീയത്തിൽ തന്നെയാണ് ചെയ്യുന്നത്, അത് തൽക്കാലം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ എങ്ങനെയാണ്? ഞാൻ കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു, പിന്നെ ലോൺ എടുത്തിട്ടുണ്ട്. ഞാൻ അധികം അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യാൻ പലരും വരാമെന്ന് പറഞ്ഞു, അപ്പം ഞാനത് ചെയ്തില്ല. ചിലർ പറഞ്ഞു പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല അവർ പിരിവെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് വേണ്ടാന്ന് വിചാരിച്ചു, കാരണം ഞാനും പിന്നെ ഒരു ട്രഡീഷണൽ പൊളിറ്റീഷ്യനെ പോലെ ചെയ്തിട്ട് പിന്നെ ഒരു കറപ്ഷനിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചിട്ട് അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ തന്നെ ഡെയിലി ഒരു 200 രൂപയ്ക്കുള്ള പെട്രോൾ അടിക്കുന്നുണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, സിറ്റി മുഴുവൻ കറങ്ങുന്നുണ്ടായിരുന്നു. നോട്ടീസും സത്യം പറഞ്ഞാൽ അടിക്കണമെന്ന് പ്ലാൻ ഇല്ലായിരുന്നു, കാരണം വെച്ചാല് പക്ഷെ ആൾക്കാരെല്ലാം ചോദിക്കാൻ തുടങ്ങി, ഇങ്ങനെ നോട്ടീസ് വേണം അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയോണ്ട് അത് ചെയ്തു. പിന്നെ ഫ്ലെക്സും അതൊന്നും വേണ്ടെന്ന് വെച്ചാൽ അതൊരു ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റിയുടെ ഭാഗമായിട്ട് അത് ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു. പോസ്റ്റർ ഒന്നും ഒട്ടിച്ച് ആരുടെയും ചോര് വൃത്തികേടാക്കണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇത്തരത്തിൽ എന്തായാലും ഇപ്പോൾ മത്സരത്തിലേക്ക് ഇറങ്ങി ടെലികോം എഞ്ചിനീയറിംഗ് ജോലിയൊക്കെ മാറ്റിവെച്ചാണ് ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കുടുംബത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? കുടുംബത്തിൽ ഇപ്പൊ വൈഫും വൈഫിന്റെ പാരൻസ് ഒക്കെ സപ്പോർട്ടീവ് ആണ്. പാരൻസും ഒരു ഹാഫ് മൈൻഡഡ് ആണ്, കാരണം ഞാൻ ജോലി വിട്ടെന്നുള്ള ആ ഒരു വേദന അവർക്കുണ്ട്. പക്ഷെ എന്തായാലും ഈ ഇപ്പൊ ജൂൺ കഴിയുമ്പോൾ എന്തായാലും ഞാൻ ജോലി ചെയ്യും, ഒരു വെറുതെ ഇരിക്കാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്തായാലും. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോട് അല്ലെങ്കിൽ നമ്മളെ അധികാര വർഗത്തിനോടുള്ള പ്രതിഷേധ സൂചകമായാണോ താങ്കൾ മത്സരത്തിലേക്ക് ഇറങ്ങിയത്? ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ പഠിച്ച ഒരു കാര്യം, പൊതുവെ എല്ലാവരും രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എന്തിനേയും വിമർശിക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായത് നമ്മൾ എല്ലാവരും വിമർശിക്കാൻ പോയാൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, എല്ലാ ലീഡേഴ്സും ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കോപ്പി ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു BJP-ക്കാരനല്ല, പക്ഷെ എന്നാൽ പോലും പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ഡിറ്റർമിനേഷൻ ഡെഡിക്കേഷൻ കൊണ്ട് ഒരു ചായവാല എന്ന് പറയപ്പെടുന്നു, അദ്ദേഹത്തിന് അവിടം വരെ എത്തിയെങ്കിൽ ഒരു ഡെലിവറി ബോയ് ആയ ഞാൻ ഇങ്ങനെ ശ്രമിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അത്രയ്ക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യ എന്നുള്ള ഈ രാജ്യത്തുണ്ട്, ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട്. സാധാരണക്കാരിൽ നിന്നൊരാൾ വരുന്നത് അവർക്കൊരു പ്രയോജനം എന്തായാലും കിട്ടുമെന്ന് ഉറപ്പാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇനിയിപ്പം ഞാനിപ്പോൾ ഈ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജംഗ്ഷനുകളിലും പോയി സംസാരിക്കുന്നുണ്ടായിരുന്നു എല്ലാ പാർട്ടിക്കാരോടും. അവർക്ക് അവരുടേതായ പാർട്ടി അഫിലിയേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു, വോട്ട് ചോദിക്കാറില്ല, ജസ്റ്റ് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നില്ല. അപ്പം നാളെ അവർക്ക് മനസ്സിലാവും ഇതിപ്പം ഞാൻ എന്നെ ഏതെങ്കിലും ഒരു പാർട്ടി, ഇപ്പം കോൺഗ്രസ്സോ ആരെങ്കിലും എന്നെ അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ 2020-ഓ അതുപോലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി എന്നെ അക്സെപ്റ്റ് ചെയ്ത് ടിക്കറ്റ് തരുവാണെങ്കിലും അവിടെയുള്ള യുവാക്കൾക്ക് തോന്നാൻ പാടില്ല പെട്ടെന്ന് വന്ന ഒരാളെ പിടിച്ചു കയറ്റിയതല്ല. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തത് ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇപ്പം തന്നെ അറിയാം, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക്. JJ റസൽ വളരെ വ്യത്യസ്തമായ ഒരു പേരാണ്, ആകർഷണീയമായ ഒരു പേരാണ്. ഈ JJയുടെ ഫുൾ ഫോം എന്താ? അത് ശരിക്കും എൻ്റെ ഒഫീഷ്യൽ റെക്കോർഡ്സിലെല്ലാം JJ റസൽ എന്നാണ്. അതൊരു ഗേളിഷ് നെയിമായിട്ട് കുറെ പേര് കളിയാക്കാറുണ്ടെങ്കിലും പിന്നെ ചില നമ്മളിപ്പോൾ പാറശാല നേരങ്ങൾ അവിടെ പോകുമ്പോൾ ചിലപ്പം അവർക്കത് മനസ്സിലാവില്ല. അങ്ങനെ ഇലക്ഷൻ്റെ ടൈമിൽ അത് ഞാൻ JJ റസൽ എന്നുള്ള ചുരുക്കപ്പേരിൽ ആക്കിയതാണ്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ ആ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തിയതാണ്. അപ്പൊ ഇതൊന്നും പറഞ്ഞ് ഇത്രയും ആൾക്കാരോട്, ഒരു ദിവസം ഞാനൊരു 200-300 പേരിൽ തുടങ്ങി, ഇപ്പൊ 1000-ത്തോളം പേരോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പേരോട് ചുരുക്കി പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ സംസാരിച്ച് പോകാൻ പറ്റുന്നുണ്ട്. ഈ പ്രചരണത്തിന് ഈ പോക്കറ്റ് നോട്ടീസുമായി ഇറങ്ങുമ്പോൾ
ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? വളരെ നല്ല പ്രതികരണമാണ്, കാരണം ഇത് എല്ലാവർക്കും ഇത് പോക്കറ്റിൽ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവളെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് വരുന്ന ഇത് കാൻഡിഡേറ്റ് ആവുന്നതിന് മുന്നേ ഞാൻ എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ മൊബൈലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് നോട്ടീസ് ആയപ്പം പല ആൾക്കാർക്ക് ഇപ്പൊ രണ്ടാമത് കാണുമ്പോൾ അവർക്കെല്ലാം അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ബാംഗ്ലൂർ സെൻട്രലിലാണ് അല്ലെ? ബാംഗ്ലൂർ സെൻട്രലിലാണ്. അന്ന് സീരിയൽ നമ്പർ 13 ആയിരുന്നു. അന്ന് പ്രശസ്തനായ സിനിമാ നടനൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതിലായിരുന്നു, പ്രകാശ് രാജ് എന്ന് പറഞ്ഞ സിനിമാ നടനൊക്കെ ഉണ്ടായിരുന്ന ആ ഇലക്ഷനിലായിരുന്നു. എന്തായാലും കൊടി തോരണങ്ങളോ ഫ്ലക്സുകളോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു പോക്കറ്റ് നോട്ടീസിലാണ് ജെ റസൽ മത്സരിക്കുന്നത്. ജനാധിപത്യ രാജ്യമാണ്, എല്ലാവർക്കും തുല്യതയുണ്ട്, എല്ലാവർക്കും മത്സരിക്കാം. എന്തായാലും ജീവിതത്തിൽ എല്ലാവിധ വിജയാശംസകളും ജെ റസലിന് നേർന്നുകൊള്ളുന്നു. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ ദിദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.